നമ്മൾ കടന്നു പോകുന്ന വിഷയത്തിനകത്തൊക്കെ നമുക്കെന്ത് ഭവിക്കുമെന്ന് കാണാൻ നോക്കിയിരിക്കുന്നവരുണ്ട്, നമുക്കെന്താ അതിനകത്ത് സംഭവിക്കുന്നതെന്ന് കാണാൻ നോക്കിയിരിക്കുന്നവരുണ്ട്. അതിൻ്റെ നടുവിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അവർ ചിന്തിക്കുന്നതിനെക്കാട്ടിൽ, അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ലൊരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നു. പ്രാർത്ഥനയോടെ പുറപ്പാട് പുസ്തകം 2:4 വാക്യം, അവൻ എന്ത് ഭവിക്കുമെന്നറിവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. ആമേൻ. ഈ ഭാഗം നമുക്കറിയാം, ദേശം മുഴുവനും കഠിനമായ ഒരു നിയമം നടപ്പായിക്കൊണ്ടിരിക്കുന്നൊരു സന്ദർഭം. അതിൻ്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് ജനിക്കപ്പെട്ട കുഞ്ഞിനെ തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ അവരുടെ കഴിവിൻ്റെ പരമാവധി ആ കുഞ്ഞിനെ അവർ സംരക്ഷിക്കാൻ നോക്കുന്ന അനുഭവങ്ങൾ, 3 അവർ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം ഇനി ഞങ്ങൾക്ക് നിർവാഹമില്ല, ഞങ്ങളുടെ ജീവൻ പോലും അപകടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ആ കുഞ്ഞിനെ മാറ്റി ഞാങ്ങണകളുടെ ഇടയിൽ ഒളിപ്പിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭം. മോശയുടെ ജീവിതമാണ് ഞാൻ പറയുന്നത്, നമുക്കറിയാവുന്ന ഭാഗമാണ്. ചില നിയമങ്ങളൊക്കെ ദൈവഭയത്തിലെ നിനക്ക് എതിരായിട്ട് വരുന്നത് നിൻ്റെ നന്മയ്ക്കാണെന്ന് ചിന്തിക്കാൻ കഴിയണം കേട്ടോ. ആ ദേശത്ത് അനേക കുഞ്ഞുങ്ങൾ ജനിച്ചാൽ പലരും നൈൽ നദിയിൽ മുങ്ങിപ്പോയി, പക്ഷേ എന്തേ മോശക്കുഞ്ഞിനെ മുക്കാൻ കഴിഞ്ഞില്ല. അത് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിക്ക് വേണ്ടി ജനിക്കപ്പെട്ടവനാ വന്നവനാ. ഞാനും നിങ്ങൾ തിരിച്ചറിയാറുണ്ടോ, ഈ ഭൂമിയിൽ എൻ്റെയും നിങ്ങളുടെയും ജനനം ദൈവത്തിൻ്റെ ചില പ്രത്യേക പദ്ധതികളുടെ പൂർത്തീകരണത്തിനാണെന്ന്. അതുകൊണ്ടല്ലേ മരണകരമായ പല അനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ഇന്നും തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ജീവനോടെ ഇരിക്കുന്നത്. നോക്കിയേ, വിഷയത്തിലേക്ക് ഞാൻ വരാം. ഞാങ്ങണകളുടെ ഇടയിൽ ഞാങ്ങണപ്പെട്ടെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും അറിയത്തില്ല. ഇത് തന്നെയാണ് ആ മാതാപിതാക്കളുടെ ഉദ്ദേശവും ആഗ്രഹവും. ഇടയ്ക്ക് സമയത്ത് പോയി കുഞ്ഞിനെ എടുത്ത് പാല് കൊടുക്കാം, അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലാണ് അവരത് വെച്ച്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പൂർത്തീകരണം, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്കാണ് അവർ കൊണ്ടുവച്ചതെന്ന് അവരറിഞ്ഞില്ല. നാം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം കേട്ടോ. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവം സാധ്യമാക്കിത്തരും. ഫറവോൻ്റെ മകൾക്ക് അവിടെ കുളിക്കാൻ വരേണ്ട ആവശ്യകത വല്ലതും ഉണ്ടോ? പിന്നെ ആരാ അവിടെ കുളിക്കാനായിട്ട് അവിടേക്ക് വിട്ടത്? ആമേൻ. സ്വർഗത്തിലെ ദൈവമാണ്. എന്തിനാ? ദൈവജനത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി മോശയെ വളർത്താൻ. ഇവിടെ പറയുന്നത് കണ്ടോ, മിരിയാം ദൂരത്ത് നിന്ന്. അവൾക്ക് അപകടം ഭവിക്കാൻ പാടില്ല, എന്നാൽ കുഞ്ഞിനെ നോക്കുകയും വേണം. ഓടിപ്പോയി ആമേൻ ഈ ദാസിമാർ കുഞ്ഞിനെ എടുത്തപ്പോൾ അവൾ ഓടി വന്ന് ആ കാര്യം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരമ്മയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ട് വരണമോ എന്നവൾ പറയുമ്പോൾ ഫറവോൻ്റെ മകളുടെ ബുദ്ധിമണ്ഡലങ്ങളെല്ലാം ദൈവം അബലമാക്കുക. യഥാർത്ഥത്തിൽ ആ മൂടി തുറക്കുമ്പോൾ, അല്ലെ, ഞാങ്ങണപ്പെട്ടകത്തിൻ്റെ ആ മൂടി തുറക്കുമ്പോൾ ആ കരയുന്ന കുഞ്ഞിനെ കണ്ടിട്ട് എന്താണ് യഥാർത്ഥത്തിൽ വരേണ്ടത്? വെറുപ്പാണ് വരേണ്ടത്. ഇത് എബ്രായരുടെ കുഞ്ഞാണ്, ഇത് ഞങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന കുഞ്ഞാണ്, എടുത്ത് വെള്ളത്തിലോട്ടെറി എന്നല്ലേ പറയേണ്ടത്? പക്ഷേ മോശക്കുഞ്ഞിനെ കണ്ടതും ഹൃദയത്തിനകത്ത് ഒരു അലിവ് തോന്നാനിടയായതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായത്. പ്രിയ ദൈവവൈദലെ, ഈ ദിവസങ്ങളിൽ ചില മേഖലകളിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ നിർത്തുമ്പോൾ നിൻ്റെ കഴിവോ വിദ്യാഭ്യാസ യോഗ്യതയോ എക്സ്പീരിയൻസോ ആയിരിക്കത്തില്ല അവിടെ പ്രയോജനമാകുന്നത്, മറിച്ച് നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയായിരിക്കും. അതിനെന്ത് ചെയ്യണം? 1, ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. 2, ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. 3, ദൈവം പറയുന്നത് പൂർണ്ണമായിട്ട് അനുസരിക്കാൻ തയ്യാറാകണം. വണ്ടറടിച്ചു പോകുന്ന രീതിയിൽ, ശബ്ദരാകുന്ന രീതിയിൽ,
ഒരു ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തു തരും. ധൈര്യമായിട്ടിരിക്കുന്നേ, ഭാരപ്പെടണ്ട, കർത്താവിൻ്റെ പ്രവൃത്തി കാണും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. നിയോഗത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോവാം. ചിലരൊക്കെ നോക്കിയിരിക്കുക, നിനക്ക് എന്തോ ഭവിക്കുമെന്ന് കാണും. പറഞ്ഞേ, രാജകീയ അഭിഷേകത്തോടുകൂടെ ഞാൻ വളരേണ്ട കൊട്ടാരത്തിനകത്ത് വളരും. എന്നെ ലിമിറ്റ് ചെയ്യാൻ ഒരു ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾക്കും കഴിയത്തില്ല. എന്നെ ലിമിറ്റ് ചെയ്യാൻ നോക്കുന്നവരുടെ നടുവിൽ ഞാൻ പടർന്ന് പന്തലിക്കും. പറയാമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചില രക്തബന്ധങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട്. ആ വിഷയത്തിനകത്ത് അവനെന്തോ ഭവിക്കും. ആ പ്രതിസന്ധിക്കകത്ത് അവൾ എങ്ങനെ മാനേജ് ചെയ്യും? പക്ഷെ സ്വർഗമേ, അങ്ങ് ഇന്ന് സംസാരിച്ചല്ലോ, രാജകീയ അഭിഷേകത്തോടുകൂടെ ജയ ഉത്സവമായിട്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് പുറത്തു വരുമെന്ന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുക. എവിടൊക്കെ അങ്ങടെ നീതി വെളിപ്പെടണമോ, അങ്ങടെ പ്രവൃത്തി വെളിപ്പെടുത്തണമോ, അത് ചെയ്തു കൊടുക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവമേ നിങ്ങളെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു ഒട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.